പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവസരം കിട്ടുമ്പോഴൊക്കെ പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിതിൻ ഗഡ്കരി പരോക്ഷമായ വിമർശനം ഉന്നയിച്ചു. പൂനെയിലെ നാഗ്പൂരിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരമൊരു വിമർശനം പ്രധാനമന്ത്രിക്കെതിരെ പരോക്ഷമായി ഉന്നയിച്ചത്. ഞങ്ങൾക്ക് ജാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഞങ്ങൾ ജാതിയിൽ വിശ്വസിക്കുന്നില്ല, എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല, ആരെങ്കിലും ജാതി പറഞ്ഞാൽ അവരെ അടിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ 5 ജില്ലകളിലും ജാതിക്ക് സ്ഥാനമില്ല എന്നാണ് പൂനെയിൽ നടന്ന പൊതുപരിപാടിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നമിട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ പറയുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വേദികളിലും താൻ പിന്നോക്കക്കാരനാണ് എന്ന് ആവർത്തിക്കുന്നു. താൻ പിന്നോക്ക ജാതിയിൽ പിറന്ന ആളാണ്, ഒരു പിന്നോക്ക ജാതിയിൽ പിറന്ന ആൾക്ക് പ്രധാനമന്ത്രി വരെ പദവി വരെ എത്താൻ തുടങ്ങി നിരവധി തവണ അദ്ദേഹം തൻ്റെ ജാതിയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് നിതിൻ ഗഡ്കരി ഇപ്പോൾ വിമർശിച്ചത് എന്നാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് ഘടകത്തിൻ്റെ നിലപാട്. മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ ഈയൊരു വിമർശനം ഏറ്റെടുത്തിരിക്കുകയാണ്. മധ്യപ്രദേശിലെ കോൺഗ്രസ് ഘടകം നിതിൻ ഗഡ്കരിയുടെ ഈ പ്രസംഗം ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് ഘടകം, മധ്യപ്രദേശിലെ കോൺഗ്രസ് ഘടകം പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് എതിരെയാണ് ഗഡ്കരിയുടെ പരാമർശമെന്നും ഹനുമാന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നവരെ അടിക്കാൻ ഗഡ്കരി തയ്യാറാവുമോ എന്നുമാണ്. ഹനുമാന്റെ ജാതി സംബന്ധിച്ച് നിരവധി ബി ജെ പി നേതാക്കൾ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഹനുമാൻ ദളിതനാണെന്നും അതല്ല ജാട്ട് സമുദായത്തിൽപ്പെട്ട ആളായിരുന്നുവെന്നും മുസ്ലിമാണെന്നും വരെ ചില ബി ജെ പി നേതാക്കൾ തട്ടിവിട്ടിട്ടുണ്ട് എന്നാണ് മധ്യപ്രദേശ് കോൺഗ്രസ് ഘടകത്തിൻ്റെ ട്വീറ്റ്. അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി നേതാക്കളെ നിതിൻ ഗഡ്കരി അടിക്കുമോ എന്നാണ് കോൺഗ്രസിൻ്റെ ചോദ്യം. ഏതായാലും നിതിൻ ഗഡ്കരി കോൺഗ്രസുമായി അടുക്കുന്നു എന്ന ചില അടക്കം പറച്ചിലുകൾ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറെ നാളായുള്ള മോദി വിമർശനവും ഒപ്പം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോടുള്ള അടുപ്പവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം പല കോണുകളിൽ നിന്നും ഉയരുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ രാഹുൽ ഗാന്ധിയോട് ഒപ്പമിരുന്നായിരുന്നു ഗഡ്കരി പരേഡ് വീക്ഷിച്ചത്. പരേഡ് തീരുന്നതുവരെ, തുടക്കം മുതൽ അവസാനം വരെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമിരുന്നാണ് നിതിൻ ഗഡ്കരി റിപ്പബ്ലിക് ദിന പരേഡ് കണ്ടത്. ഏതാനും അകലെയുള്ള സീറ്റിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉണ്ടായിരുന്നിട്ടും റിപ്പബ്ലിക് ദിന പരേഡ് മുഴുവൻ അദ്ദേഹം ഒരുമിച്ചിരുന്ന് കണ്ടത് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ്. അമിത്ഷായെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പബ്ലിക് ദിനത്തിൽ അന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം നിതിൻ ഗഡ്കരി വേദി പങ്കിട്ടത്. അന്നു മുതൽ, അതിനു മുൻപ് മുതൽ നിതിൻ ഗഡ്കരി ബി ജെ പിയുമായി അകന്നു നിൽക്കുന്നു എന്നുള്ള ഒരു ധ്വനി വന്നിരുന്നു. അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ മോദിക്കെതിരെ പരോക്ഷമായ വിമർശനങ്ങളും ഉന്നയിക്കുക പതിവാണ്. വീട് നോക്കാൻ അറിയാത്തവൻ എങ്ങനെ രാജ്യം നോക്കും എന്നതടക്കമുള്ള കടുത്ത പരാമർശങ്ങളും മോദിക്കെതിരെ അദ്ദേഹം പരോക്ഷമായി നടത്തിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ പിന്തുണയ്ക്കാമെന്ന് ശിവസേനയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസുമായും ശിവസേനയുമായും അടുക്കുന്ന നിതിൻ ഗഡ്കരി ബി ജെ പിയോട് ഏറെ ഓരോ ദിവസം കഴിയുമ്പോഴും അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ പരാമർശം. അതിന് അനുസരിച്ചുള്ള പ്രസ്താവനകളും നിലപാടുകളുമാണ് നിതിൻ ഗഡ്കരി ഓരോ ദിവസവും കൈക്കൊള്ളുന്നത്. പ്രത്യേകിച്ചും കിട്ടുന്ന വേദിയിൽ മുഴുവനും അദ്ദേഹം മോദിയെ അടിക്കാൻ അല്ലെങ്കിൽ മോദിയെ വിമർശിക്കാൻ സമയം കണ്ടെത്തുന്നു.